പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? സുഖം തന്നെയല്ലേ? ശരീരത്തിൽ അസുഖം ബാധിച്ചിട്ടുണ്ടോ? ബാധിപ്പുണ്ടോ? ബലഹീനതയുണ്ടോ? അതുകൊണ്ട് മനസ്സിനൊരു തളർച്ച. ഇങ്ങനെയൊരു അസുഖം ബാധിച്ചുവല്ലോ, ഇതുപോലെയൊരു രോഗം എനിക്കുണ്ടായല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് പരിഭ്രമിക്കുകയാണോ? ഒന്നും പേടിക്കേണ്ട. യേശു ക്രിസ്തു സുഖം നൽകുന്ന ഒരു അത്ഭുതവാനായ ദൈവമാണ്. അവൻ വാക്ക് നൽകുന്നു. പുറപ്പാട് 23:25 അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും ഞാൻ നീക്കും. ദൈവം വാക്ക് നൽകുന്നു, എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്റെ രോഗങ്ങളെ നിന്നിൽ നിന്നും നീക്കും എന്ന്. ഏതോ ഒരു രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഒരവയവം ബാധിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരു ബലഹീനതയുണ്ടായിരിക്കാം. ഒരപൂർവ രോഗം നിങ്ങൾക്ക് പിടിപെട്ടിരിക്കാം. മരുന്നും ഗുളികകളും ബലം തരാൻ തയ്യാറാകുന്നില്ല. എന്തു ചെയ്യും? എനിക്ക് സുഖമാകുമോ? ആവില്ല. എത്ര കാലം ഈ രോഗമുണ്ടാകും? മരണം വരെ മരുന്നുകൾ കഴിക്കണമെന്ന് പറയുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ രോഗങ്ങളെ ഞാൻ നിന്നിൽ നിന്നും നീക്കും എന്ന് യേശു പറയുന്നു. നിങ്ങൾ പേടിക്കുന്ന ആ രോഗത്തെ ശരീരത്തിൽ നിന്നും യേശു നീക്കിക്കളയുന്നതാണ്. എന്നിട്ട് പരിപൂർണ ആരോഗ്യം നൽകുമത്രേ. അതിന് ദൈവം പറയുന്നു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും എന്ന്. അപ്പവും വെള്ളവും നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും കുടിക്കുന്ന വെള്ളത്തിലൂടെയും ശരീരത്തിലേക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും പല രോഗങ്ങൾക്കും കാരണം ഇവ രണ്ടുമാണെന്ന് പല ഡോക്ടേഴ്സും പറയുന്നു. നമ്മുടെ ഭക്ഷണത്തിലും കുടിക്കുന്ന പാനീയങ്ങളിലുമാണ്. അപ്പോൾ അതിൽ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം, അനുഗ്രഹമുണ്ടാകണം. അതാണ് ദൈവം പറയുന്നത്, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും എന്ന്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലും കുടിക്കുമ്പോഴും സ്തോത്രം പറഞ്ഞു വേണം ചെയ്യാൻ. ദൈവമേ, ഈ വെള്ളത്തെ എനിക്ക് അനുഗ്രഹിച്ചു തരയണമേ, ഈ പാനീയത്തെ എനിക്ക് അനുഗ്രഹിച്ചു തരയണമേ, ഈ ഭക്ഷണത്തെ എനിക്ക് അനുഗ്രഹിച്ചു തരയണമേ. ആ ഭക്ഷണത്തിനും വെള്ളത്തിനും നിങ്ങൾ സ്തോത്രം ചെയ്ത് അതിനായി പ്രാർത്ഥിച്ച് കുടിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ബാധയും ഉണ്ടാകാതിരിക്കുവാനായി ദൈവം കാക്കും. അതുകൊണ്ടാണ് നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് ദൈവം വാക്ക് തരുന്നത്. അത് മാത്രമല്ല, രോഗത്തെ നിന്നിൽ നിന്നും നീക്കിക്കളയും. ശരി, രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ? ദൈവം അതിനെ നീക്കിക്കളയും അത്രേ. അതിനെ നീക്കുവാനായിട്ടാണ് യേശു കുരിശിൽ നമ്മുടെ രോഗങ്ങളെ ചുമന്നത്. അവന്റെ തഴമ്പുകളാൽ നാം സൗഖ്യം പ്രാപിക്കുമെന്ന് വായിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 14 രോഗം ബാധിച്ച് ഹാർട്ട് എൻലാർജ്മെന്റ്, ഹൃദയം വീങ്ങി, വലത്തെ കാലിന് ബലമില്ലാതെ മരിക്കാൻ കിടന്നതാണ്. വൈദ്യശാസ്ത്രം എന്നെ കൈവെടിഞ്ഞിരുന്നു. ഇനി സുഖപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ യേശുവിനെ അറിയാത്ത ഒരു കുടുംബത്തിലുള്ളവനായിരുന്നു. ഒരു ക്രിസ്തീയ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു വന്ന് എന്നെ തൊട്ടു. യേശുവിന്റെ കൈ വന്ന് എന്നെ തൊട്ടു. എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു, ആരോ എന്നെ തൊടുന്നുണ്ട്, ഏതോ ഒരു കൈ എന്നെ തൊടുന്നു എന്ന്. യേശുവിന്റെ കൈ, അതിലുള്ള തഴമ്പുകൾ എന്നെ തൊട്ടു സൗഖ്യപ്പെടുത്തി. അതേ തഴമ്പുള്ള യേശുവിന്റെ കൈ ഇപ്പോൾ നിങ്ങളെ തൊടാൻ തയ്യാറായിരിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, അത്ഭുതം നടക്കും. വീങ്ങിയ എന്റെ ഹൃദയം നോർമലാക്കി തന്നു. ഇന്ന് 50 എന്റെ ഹൃദയം ഒരു പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുടന്തനായിരുന്ന എന്നെ ഉടനെ എഴുന്നേറ്റ് നടക്കാൻ ഇടയാക്കിയിരിക്കുന്നു. ഉടനെ രോഗം നീങ്ങും. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവയ്ക്കൂ. യേശുവേ, അങ്ങയുടെ തഴമ്പുള്ള കരങ്ങളാൽ എന്നെ തൊടയണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നീ വ്യാധി എന്നെ വിട്ടു പോകട്ടെ. ഈ രോഗത്തെ ഞാൻ നിന്നിൽ നിന്നും എടുത്തുകളയുമെന്ന വാഗ്ദത്ത പ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രോഗം എന്റെ ശരീരത്തെ വിട്ടകന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സുഖമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.